ശ്രീരാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾക്ക് എന്താണ് കയ്യാങ്കളി കേസ് പിൻവലിക്കാനുള്ള നീക്കത്തെ കുറിച്ച് പറയാനുള്ളത്? ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെയാണ് ശ്രീ കെ എം മാണി കേരള നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം അരങ്ങേറിയത്. ചാലക്കമ്പോളത്തിലെ ചുമട്ടു തൊഴിലാളികൾ പോലും ഇത്ര സംസ്കാര ശൂന്യമായി ഒരിക്കലും പെരുമാറില്ല. അപ്പോ ജനങ്ങൾക്ക് ഒരു മാതൃകയാകേണ്ടവരാണ് പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ. ആ ജനപ്രതിനിധികൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ അരങ്ങേറിയ നാടകം നേരിട്ട് കാണാനിടയായി ജനങ്ങൾ എത്ര സംസ്കാര ശൂന്യന്മാരാണ് ഈ ജനപ്രതിനിധികളെന്ന് നേരിട്ട് ബോധ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ആര് കുറ്റം ചെയ്താലും ശിക്ഷ അനുഭവിക്കണം, അത് ഒരു നിയമ നടപടിയാണ്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരിക്കലും ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാകരുത്. കാരണം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്, ഇന്ന് നിയമസഭാ സ്പീക്കറായിരിക്കുന്ന ശ്രീരാമകൃഷ്ണൻ പോലും ഈ സംഭവത്തിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് ആ ദൃശ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. സ്പീക്കറുടെ ചേംബറിൽ അനാവശ്യമായി കയറാൻ പാടില്ല. സകല നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് സ്പീക്കറുടെ ചേംബറിൽ കയറുകയും സ്പീക്കറെ ആക്രമിക്കുകയും പുതുമുതൽ നശിപ്പിക്കുകയും ചെയ്തത്. അപ്പോ സാധാരണക്കാരായ ഒരു പൗരൻ പൊതുമുതൽ നശിപ്പിച്ചാൽ എന്ത് നടപടിയാണോ സ്വീകരിക്കുന്നത്, അതിനേക്കാൾ അതിശക്തമായ നടപടി വേണം. സാധാരണ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ജനപ്രതിനിധികൾ, അതിൽ പലരും ഇന്ന് മന്ത്രിമാരാണ്, അവർ ചെയ്തത്. അതുകൊണ്ട് സ്വാഭാവികമായി കേസ് ഒരു കാരണവശാലും പിൻവലിക്കാൻ പാടില്ല. പിൻവലിച്ചാൽ കോൺഗ്രസ് നിർബന്ധമായി കോടതിയെ സമീപിക്കും, നിയമ നടപടി സ്വീകരിക്കും, ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അങ്ങേയറ്റം വരെ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നതാണ്. വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ.